ബാലാമണിയമ്മയുടെ ബാലഹൃദയം എന്ന കവിതയിലെ ഉണ്ണിയുടെ വിമാനയാത്ര എന്ന കവിത അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർ പഠിക്കുകയാണ്. ആ കവിതയുടെ ആശയവുമായി ബന്ധപ്പെട്ടും പാഠനത്തിലെ ചില പ്രവർത്തനങ്ങളും ഒന്ന് വിശദീകരിക്കുകയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ. ബാലാമണിയമ്മ എപ്പോഴും വളരെ മനോഹരമായ കൊച്ചു കൊച്ചു കവിതകൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, കുട്ടികളുടെ മനസ്സറിഞ്ഞ് മനോഹരമായ കവിതകൾ എഴുതിയിട്ടുള്ള കവയത്രിയാണ്. കുട്ടികൾക്ക് ഈ ലോകം, അവരുടെ കളികൾ, വിനോദങ്ങൾ ഇതൊക്കെയായി സന്തോഷിക്കുവാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ലോകം, ഈ ഭൂമി എന്ന് വിശ്വസിച്ച കവിയാണ്. ഇച്ഛയാ നമ്മൾക്ക് കൂത്താടാനല്ലെങ്കിൽ ഇച്ചെളിയുണ്ടായതെന്തിനാവോ എന്ന് പാടിയ കവയത്രിയാണ്. കുട്ടികൾ കളിക്കേണ്ട പ്രായത്തിൽ കളിക്കേണ്ടവരും ഈ പ്രകൃതിയുടെ എല്ലാ ഭംഗിയും ആസ്വദിച്ച് വളരേണ്ടവരുമാണ്. ഇവിടെ ഒരു കൊച്ചുകുട്ടിയുടെ മനോഹരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ്റെ വലിയൊരാഗ്രഹം, വിമാനത്തിലേറുക എന്ന ആഗ്രഹം സാഫല്യം അടയുമ്പോൾ അവൻ ആ വിമാനയാത്രയിൽ അനുഭവിച്ചറിഞ്ഞ സന്തോഷങ്ങൾ, കാഴ്ചകൾ, അനുഭവങ്ങൾ മനോഹരമായി നമുക്ക് പകർന്നു തരുന്ന കവിതയാണ് ഉണ്ണിയുടെ വിമാനയാത്ര. അപ്പോൾ യാത്രയും കാഴ്ചകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് നിറയ്ക്കുന്ന ചില പാഠങ്ങളിലൂടെയൊക്കെ കടന്നു വരുമ്പോഴാണ് ഉണ്ണിയുടെ വിമാനയാത്ര എന്ന ഈ പാഠത്തിലേക്കും നമ്മളെത്തുന്നത്. യാത്രാനുഭവങ്ങൾ, നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന ചിന്തകളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടേതായ രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കുവാൻ ഉള്ള ഒരു നല്ല കഴിവ് നമ്മളിലേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ യൂണിറ്റ് മൊത്തത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെയും യാത്രാനുഭവങ്ങളെ ഇതുപോലെ കവിതയായും അല്ലെങ്കിൽ യാത്രാവിവരണങ്ങളായും യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കലായും ഒക്കെ അവതരിപ്പിക്കുന്നതിന് സഹായകമായ വിധത്തിൽ അതിമനോഹരമായ ഒരു പാഠഭാഗം ഉണ്ണിയുടെ വിമാനയാത്ര. ഇനി നമുക്ക് അതിൻ്റെ ആശയങ്ങളിലേക്ക് കൂടി ഒന്ന് കടക്കാം. വരുളിയാളുമി പാവപ്പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ, കൂറ്റൻ മരങ്ങൾക്കുമീതേ ഇതാർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ. മനോഹരമായ ഒരു പാവപ്പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ. അപ്പോൾ ഒരു വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് കുട്ടി. ആ വിമാനത്തിനെ പാവപ്പരുന്ത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പരുന്ത് പറക്കുന്ന കിളിയാണ്. അത് പാവ കൊണ്ടുണ്ടാക്കിയ ഒരു പരുന്തിനെ പോലെ ആണ് വിമാനത്തെ കുട്ടി കാണുന്നത്. അപ്പോൾ കുട്ടികളെപ്പോഴും അവരുടെ കാഴ്ചയിൽ അവർക്ക് പരിചയമുള്ള വസ്തുക്കളെയൊക്കെ ആയിരിക്കും പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ടായിരിക്കാം ആ കവയിത്രിയുടെ മനോഹരമായ ആ ഒരു പ്രയോഗം കുട്ടിയുടെ കാഴ്ചയിൽ നിന്നുകൊണ്ട് വിമാനത്തിനെ പാവപ്പരുന്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് മനോഹരമായ സന്ദർഭമനുസരിച്ച് ഓരോ വർണ്ണനകളും നടത്തുന്നതിലുള്ള ഒരു കവിയുടെ മികവ് ആണ് നമുക്കവിടെ എടുത്തു കാണാനായിട്ട് സാധിക്കുന്നത്. കൂറ്റൻ മരങ്ങൾക്കുമീതെ ഇതാർത്ത് പറക്കുകയാണ്. ഒരു കാറ്റിൽ ഇങ്ങനെ പറന്നു നടക്കുന്നത് പോലെ മരങ്ങൾക്ക് മുകളിലൂടെ മുകളിലേക്ക് കുതിക്കുകയാണ് വിമാനത്തിലിരുന്നു കൊണ്ട് കുട്ടി. ഇങ്ങനെ അമ്മയോട് പറയുകയാണ്, വീട്ടിലേക്ക് എത്തും വരേക്കമ്മ എന്നെ മടിയിലിരുത്തു. പിന്നെയും വീട്ടിലേക്കെത്തും വരേക്കമ്മ എന്നെ മടിയിലിരുത്തു. ഇത്തിരി മുമ്പ് നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ. അല്പം മുമ്പ് നമ്മൾ നിന്നിരുന്ന ആ നിരത്ത്, ആ പാതകളൊക്കെ ഒരു ചിത്രമായിട്ട് മങ്ങിമങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. അങ്ങ് അകലെ ഉയരങ്ങളിലേക്ക് വിമാനം കൊതിച്ചു പാഞ്ഞു പോകുമ്പോൾ താഴെ ഉള്ള കാഴ്ചകളാണ്. അത് മുമ്പ്, അല്പസമയം മുമ്പ് നിന്ന വഴികളൊക്കെ ഒരു ചിത്രം പോലെ മങ്ങിമങ്ങി പോകുന്ന കാഴ്ച. നിശബ്ദമായങ്ങു പായുന്നു കാറുകൾ, നീങ്ങുന്നു മിണ്ടാതെ ആൾക്കാർ. മന്നിടം നീളെ കളിക്കൂപ്പു ചിന്നിയ തിണ്ണയായി മാറുകയല്ലോ. ആളുകൾ മിണ്ടാതെ നീങ്ങുന്ന കാഴ്ച. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ശബ്ദങ്ങളൊക്കെ അന്യമായി കഴിഞ്ഞു, ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരും മൂകരായതുപോലൊരവസ്ഥയാണ്. ആളുകളൊക്കെ നീങ്ങുന്നത് ചെറുതായി അങ്ങ് അകലെ കാണാം, പക്ഷേ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവരെല്ലാം നിശബ്ദരായി മാറിയതുപോലെയുണ്ട്. അതുപോലെ കാറുകളെല്ലാം നിശബ്ദമായി പാറുന്നു. അങ്ങ് വഴികളിലൂടെ പായുന്ന വാഹനങ്ങൾക്കൊന്നും ശബ്ദമില്ല. വിമാനത്തിനുള്ളിലിരിക്കുമ്പോൾ എല്ലാം മൂകമായിട്ടാണ് ആ കാഴ്ചകളൊക്കെ കാണുന്നത്, നിശബ്ദമായിട്ടാണ് കാണുന്നത്. ഇനി ആ കാഴ്ചയുടെ മറ്റൊരു മനോഹാരിതയാണ് തുടർന്ന് കവി പറയുന്നത്.
മന്നിടം നീളെ കളിക്കോപ്പു ചിന്നിയ തിണ്ണയായി മാറുകയല്ലോ. ആ കാഴ്ച, ഇങ്ങ് ഭൂമിയിലുള്ള കാഴ്ച, മന്നിടം ഭൂമി മുഴുവനും ഒരു കളിക്കോപ്പ് ചിന്നിയ തിണ്ണ പോലെയാണ് കാണുന്നത്. വീട്ടിലൊക്കെ കുട്ടികൾ നോക്കുക, ഇവിടെയും അതാണ്. ആ കുട്ടിയുടെ കാഴ്ച എന്ന് പറയുമ്പോഴേക്ക് അവൻ്റെ അനുഭവ പരിസരങ്ങളും അവനിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അവൻ്റെ ചിന്തയിലേക്ക് ഒരു ഏതൊരു കാഴ്ചയും കാണുമ്പോൾ വരുന്നത്. അതിനെയൊക്കെയാണ് വളരെ സൂക്ഷ്മമായിട്ട് ഇവിടെ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഈ കവിതയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. മന്നിടം നീളെ കളിക്കോപ്പ് ചിന്നിയ തിണ്ണയായിട്ടാണ് അവൻ കാണുന്നത്. കളിക്കോപ്പുകൾ, കുട്ടിയുടെ കളിക്കോപ്പുകളൊക്കെ ഇങ്ങനെ വീട്ടിൽ തിണ്ണയിൽ ചിതറിയിട്ടിരിക്കുന്നത് പോലെയാണ് ദൂരെ നിന്ന് ഈ ഭൂമിയെ നോക്കുമ്പോൾ കാണുന്നത്. ഒരു പക്ഷേ ആ ഒരു സൈഡിൽ ഇങ്ങനെ സമുദ്രവും പിന്നീട് കുറച്ച് കരയുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഒരു അനുഭവം നന്നായിട്ട് മുകളിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ ഒരു തിണ്ണയുടേതായ ഒരു പ്രതീതി, വീട്ടിൻ്റെ തിണ്ണ എന്ന് പറയുമ്പോൾ അറിയാം. അവിടെ ഇങ്ങനെ കളിക്കോപ്പുകൾ ചിന്നിയതുപോലെ വീടുകളും അതുപോലുള്ള മരങ്ങളും വാഹനങ്ങളും എല്ലാം ഇങ്ങനെ അങ്ങിങ്ങായിട്ട് കളിക്കോപ്പ് ചിതറിയിട്ടതുപോലെയുള്ള ഒരു കാഴ്ചയായിട്ട് അനുഭവപ്പെടുന്നതിനെ സുന്ദരമായിട്ട് ആ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. അതുപോലെ അടുത്ത വരികളും വളരെ സുന്ദരമാണ്. നാലുപാടും നറു പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണിഴയുന്നു. ദൂരെ നിന്ന് ആകാശക്കാഴ്ചയായി ഭൂമിയെ കാണുമ്പോൾ ഭൂമിയിലെ മനോഹരമായ പുഴകളും അരുവികളുമൊക്കെ ആ വെള്ളി രേഖ പോലെ ഇങ്ങനെ പച്ചപ്പിനിടയിലൂടെ ഒഴുകി വരുന്ന കാഴ്ചയാണ് അത്. വെള്ളി നാടകൾ ഇങ്ങനെ വീണിഴയുന്നത് പോലെയാണ്, വെള്ളി നാടകൾ, വെള്ളി റിബണുകൾ ഇങ്ങനെ ആ പച്ചപ്പിനിടയിലൂടെ ഇഴഞ്ഞു കിടക്കുന്നത് പോലെയുള്ള കാഴ്ചയായിട്ടാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. നീലാന്തരീക്ഷത്തിൽ കുന്നുകുന്നായി മുഖേ മാല പതഞ്ഞു പൊങ്ങുന്നു. വെണ്മയും നീലവും, നീലവും വെണ്മയും വേറെ നിറങ്ങളില്ലെങ്ങും. അന്തരീക്ഷം നീല അന്തരീക്ഷമാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ പഞ്ഞുക്കെട്ടുകൾ പോലെ മേഘങ്ങൾ പറന്നു നടക്കുകയാണ്. കുന്നുകുന്നായി മുഗൾമാല പതഞ്ഞു പൊങ്ങുന്നു എന്നതാണ് ആ പ്രയോഗം. അപ്പം മുഗൾമാല, മേഘങ്ങളുടെ മാല, നിരകൾ ഇങ്ങനെ കുന്നുകുന്നായി പതഞ്ഞു പൊങ്ങുന്നത് പോലെ അവയ്ക്കിടയിലൂടെ ഇങ്ങനെ വിമാനം സഞ്ചരിക്കുമ്പോൾ അതിങ്ങനെ പതഞ്ഞു പൊങ്ങുന്ന അനുഭവമാണ് മേഘങ്ങൾക്കിടയിലൂടെയുള്ള സഞ്ചാരം. അപ്പോൾ വെണ്മയും നീലവും, നീലവും വെണ്മയും വേറെ നിറങ്ങളൊന്നും കാണാനില്ല. മേഘങ്ങളുടെ വെണ്മയും ആകാശത്തിൻ്റെ നീലിമയും എവിടെ നോക്കിയാലും ഇത് തന്നെ മാറിയും തിരിഞ്ഞും കാണുന്നു. വേറെ നിറങ്ങളൊന്നും പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നില്ല. എങ്ങു എങ്ങു പോയായിരം ജീവികൾ തന്നൊച്ച, എങ്ങു പോയി ഗന്ധങ്ങളെല്ലാം, ഒന്നുമില്ലല്ലോ ചിറകിന്നൊലിയല്ലാതുണ്ണിക്കു തോന്നുന്നു പാടാൻ. പാറിയുയരുമ്പോൾ ഏതോ പറവയും പാടുവാനെന്തെന്നറിഞ്ഞീൻ. എങ്ങു പോയി ആയിരം ജീവികൾ തന്നൊച്ച, ഭൂമിയിൽ ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ശബ്ദങ്ങളെപ്പോഴും ഇങ്ങനെ ശബ്ദമുഖരിതമായിരുന്ന പ്രകൃതിയായിരുന്നു. പക്ഷേ ആകാശത്തിലേക്ക് പറന്നുയർന്നപ്പോൾ എല്ലാ ഒച്ചകളും നിലച്ചിരിക്കുന്നു, എല്ലാ മൂകമാണ്. ആകെ ആ ഗന്ധങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. ഭൂമിയിലുള്ള പലതരത്തിലുള്ള മണങ്ങളൊക്കെ അകന്നു പോയിരിക്കുന്നു. ഇതൊന്നും കിട്ടുന്നില്ല, ഒന്നുമില്ലല്ലോ. ആകെ ഉള്ളതെന്തു മാത്രമാണ്? വിമാനത്തിൻ്റെ ചിറകൊലി ആണ്. അതായത് വിമാനം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇരമ്പം, ആ ശബ്ദം മാത്രമാണ്. അതാണ് വിമാനത്തിൻ്റെ ചിറകിൻ്റെ ഒലിയാണ്, ചിറകിൻ്റെ ശബ്ദം മാത്രമാണ്. ആകാശത്തിലൂടെ പറക്കുമ്പോഴുള്ള ആ ശബ്ദം മാത്രമാണ്. അങ്ങനെ മറ്റൊന്നുമില്ലാതെ ഈ കാഴ്ചകളുടെ മനോഹാരിതകളൊക്കെ അത്ഭുതത്തോടെ ആസ്വദിക്കുമ്പോൾ ഉണ്ണിക്ക് അറിയാതെ മനസ്സിലിങ്ങനെ പാടണമെന്ന് തോന്നുകയാണ്. സന്തോഷം വരുമ്പോൾ ആർത്തു വിളിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് കുട്ടികളുടെ ഒരു പ്രകൃതമാണല്ലോ. ഇവിടെ ഈ കാഴ്ചകൾ കണ്ട് പുതിയൊരു ലോകത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മറ്റ് ശബ്ദങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായിരിക്കുമ്പോൾ അവന് അറിയാതെ പാടുവാൻ ഉള്ളിൽ കൗതുകമുണ്ടാകുന്നു. അത് ആ കൗതുകമുണ്ടായപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പാറി ഉയരുമ്പോൾ ഏതൊരു പറവയും പാടുവാൻ എന്തെന്നറിഞ്ഞേൻ. അപ്പോൾ ആകാശത്തിലുയർന്ന് കിളികളൊക്കെ പറക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ആകാശത്തിൽ ഉയരുന്ന കിളികൾ, പറന്നു നടക്കുന്ന കിളികളൊക്കെ പാട്ടുപാടുന്നതെന്ന് അവൻ തിരിച്ചറിയുകയാണ്. ഇങ്ങനെ പാറി ഉയരുമ്പോൾ ഏതു പറവയ്ക്കും പാടണമെന്ന് തോന്നും. ഇവിടെ തനിക്കും തോന്നി ഇത്രയും ഉയരത്തിലൊക്കെ ഇങ്ങനെ പാടി നടക്കുവാൻ വേണ്ടി. ആ ഉയരത്തിലെത്തി ഈ കാഴ്ചകൾ, താഴെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മേഘത്തിനിടയിലൂടെയൊക്കെ ഇങ്ങനെ പറന്നു നടക്കുമ്പോൾ അറിയാതെ സന്തോഷം കൊണ്ട് പാടുവാൻ അവന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ പക്ഷികളും പാടുന്നതും ഇക്കാരണം കൊണ്ടാണ് എന്ന് അവൻ തിരിച്ചറിയുകയാണ്.
വീട്ടുമുറ്റങ്ങളിലി വിമാനത്തിൽ കണ്ണട്ടു നിൽപ്പുണ്ടാമിൻ കൂട്ടർ പിഞ്ചുകൈ ചൂണ്ടുന്നുമുണ്ടാമിതിയിലേറാൻ നെഞ്ചിലൊട്ടാശയുമുണ്ടാം. അവൻ താഴെ കാണുന്നു, വീട്ടുമുറ്റങ്ങളിലൊക്കെ താൻ എന്നും ഇതുപോലെ വിമാനമൊക്കെ മുകളിലൂടെ പോകുമ്പോൾ കൈ ചൂണ്ടി അവയെ നോക്കി എന്തൊക്കെയോ പറയുമായിരുന്നു. ഇതുപോലെ താഴെ എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കയ്യും ചൂണ്ടി ഈ വിമാനത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടാകും. എന്ന് മാത്രമല്ല, എന്തൊക്കെയോ അവർ പറയുകയും ഇതിലേറാൻ അവരുടെ എല്ലാം ഉള്ളിൽ താൻ ഇത്രയും കാലം കൊതിച്ചതുപോലെ ആഗ്രഹം ഉള്ളിലൊതുക്കി ആ തൻ്റെ കൂട്ടുകാരായ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടാകും എന്നെല്ലാം അവൻ സങ്കല്പിക്കുകയാണ്. അന്തിക്കുവാനിൻ്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ, പണ്ടെങ്ങും കാണാത്ത ചേലും വലിപ്പവും ഉണ്ടിതിന്നിപ്പോൾ എന്നമ്മേ. അവനിങ്ങനെ ആ വിമാനത്തിൻ്റെ ജനാലയിലൂടെ പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വളരെ ഹൃദ്യമായിരുന്നു. നേരം സന്ധ്യയോടടുക്കുകയാണ്. അന്തിക്ക് വാനിൻ്റെ വക്കത്ത് സൂര്യനെ കാണുകയാണവൻ. ഇതുപോലൊരു കാഴ്ച അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ചെന്തീയുടുപ്പിട്ട സൂര്യനാണ്, ചുവന്ന തീയുടെ നിറത്തോടുകൂടിയ ഉടുപ്പണിഞ്ഞിരിക്കുന്ന സൂര്യൻ. അന്ത്യസൂര്യനെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നല്ല ചെങ്കനൽ പോലെയാണ് തീയുടെ ഒരു സൗന്ദര്യം, അല്ലേ? കനലിങ്ങനെ ചുട്ടുപഴുത്തിരിക്കുന്ന കനൽ പോലെ സൂര്യൻ നിറം മാറുന്നത് വൈകുന്നേരവും രാവിലെയും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇവിടെ ചെന്തീയുടുപ്പിട്ട സൂര്യനെന്ന് കവി അതിനെ വർണ്ണിച്ചിരിക്കുകയാണ്. ചുവന്ന ചെങ്കനൽ പോലെ ചുവന്ന ഉടുപ്പിട്ടിരിക്കുന്നു സൂര്യൻ. അപ്പോൾ സൂര്യൻ്റെ ആ മനോഹാരിതയാണ്, ആ നിറത്തിൻ്റെ ഭംഗിയാണ് ആ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് അവൻ കാണുകയാണ്. വാനിൻ്റെ വക്കത്താണ്, അങ്ങ് ചക്രവാളത്തിൽ എന്ന് നമ്മൾ പറയും. വാനിൻ്റെ വക്കത്ത് ചെന്ന് നിൽക്കുകയാണ്. താഴേക്ക് സമുദ്രത്തിലേക്ക് താഴാൻ പാകത്തിന് സൂര്യൻ ഇങ്ങനെ വാനിൻ്റെ വക്കത്ത് ചെന്ന് നിൽക്കുന്നു. ചെന്തീയുടുപ്പിട്ട സൂര്യൻ, പണ്ടെങ്ങും കാണാത്ത ചേലും വലിപ്പവും ഉണ്ട് ഇതിന്നിപ്പോൾ എന്നമ്മേ. അവൻ അമ്മയോട് പറഞ്ഞു, പണ്ട് ഒന്നും താൻ ഇത്രയും വലിപ്പത്തിൽ ഈ സൂര്യനെ കണ്ടിട്ടില്ല. താൻ കണ്ടിട്ടില്ലാത്ത അത്രയും വലിപ്പവും അതുപോലെ ചേലും ഭംഗിയും ആ സൂര്യന് ഇപ്പോൾ ഉണ്ടമ്മേ എന്നവൻ കൗതുകത്തോടെ പറയുകയാണ്. അന്തിവാനിൻ്റെ മനോഹാരിത സുന്ദരമായി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. എല്ലാം നിഴൽ പ്രായമാകാശക്കപ്പലീതല്ലിന്നടിയിൽ നീന്തുമ്പോൾ ചുറ്റും കടന്നു വന്നുണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേ നിൽപ്പൂ. നോക്കുക താഴേ വെളിച്ചത്തിൻമുട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. എല്ലാം നിഴൽപ്രായം ആകാശക്കപ്പലി തല്ലിനടിയിൽ നീന്തുമ്പോൾ, നേരം അന്ത്യോടടുക്കുന്നു എന്ന് നേരത്തെ വരിയിൽ പറഞ്ഞു. സൂര്യനെ ഇങ്ങനെ ആനിൻ്റെ വക്കത്തവൻ കണ്ടു. അത് കഴിഞ്ഞ് സൂര്യൻ അങ്ങ് മറയുന്നു. നേരം ഇരുട്ടിലേക്ക്, രാത്രിയിലേക്ക് കടക്കുകയാണ്. ആ രാത്രി കാഴ്ചയാണ് ആകാശത്ത് നിന്ന് വിമാനത്തിനുള്ളിൽ നിന്നുള്ള രാത്രി കാഴ്ചയാണ്. എല്ലാം നിഴൽപ്രായം, എല്ലാം ഒരു നിഴലുപോലെയായിരിക്കുന്നു, നിറമില്ല, കറുത്തിട്ടാണ്. നിഴൽ കാണുന്നത് പോലെയാണ് താഴത്തെ കാഴ്ചകളൊക്കെ ഇപ്പോൾ, കാരണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. എല്ലാം നിഴൽപ്രായം ആകാശക്കപ്പൽ, ആകാശത്തിലൂടെ ഒഴുകുന്ന കപ്പൽ വിമാനം, ആകാശക്കപ്പൽ ഇത് അല്ലിനടിയിൽ നീന്തുകയാണ്. അല്ലിൻ്റെ അടിയിൽ, അല്ലെന്ന് പറയുമ്പോൾ രാത്രിയെന്നും ഇരുട്ടെന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇവിടെ ആ ഇരുട്ടിനടിയിലൂടെ ഇങ്ങനെ നീങ്ങുകയാണ്. രാത്രിയിൽ വിമാനം സഞ്ചരിക്കുമ്പോൾ അല്ലിനടിയിലൂടെ നീന്തുമ്പോൾ ചുറ്റും കടന്നു വന്നുണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേ നിൽപ്പൂ. അപ്പോൾ താഴെയെല്ലാം നിഴൽപ്രായം, നിഴൽ പോലെ എല്ലാം മങ്ങിക്കാണുന്നു. ഇവിടെ ചുറ്റിനും ഉണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ ജനാലയിലൂടെ നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളാണ്. വലിയ നക്ഷത്രങ്ങളാണെങ്കിൽ പോലും അവ ഉണ്ണി നക്ഷത്രങ്ങളായി ഇങ്ങനെ നമുക്ക് കാഴ്ചയിൽ അനുഭവപ്പെടുന്നു. അതിനെ മനോഹരമായിട്ട് അവൻ ആസ്വദിക്കുകയാണ്. ചുറ്റും ഉണ്ണി നക്ഷത്രങ്ങൾ ഇങ്ങനെ തന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവയ്ക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആകാംക്ഷയോടെ അവൻ കാണുന്നു. ആ നക്ഷത്രങ്ങളൊക്കെ എന്തോ തന്നോട് പറയുകയാകാമെന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെ ആ ഉണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങ് താഴെയുള്ള കാഴ്ചയോ നേരത്തെ നിഴൽപ്രായമായി, ഇപ്പോൾ ഒന്നുകൂടി ഇരുട്ടി. അപ്പോൾ അവിടെ തെരുവുകളിലും വീടുകളിലും ഒക്കെ വെളിച്ചത്തിൻ്റെ മൊട്ടുകളിങ്ങനെ വിടരാൻ തുടങ്ങി. രാത്രിയായപ്പോൾ പാതയോരങ്ങളിലെ വിളക്കുകൾ, വീടുകളിലെ വിളക്കുകളൊക്കെ തെളിയാൻ തുടങ്ങി.
അതിനെ മനോഹരമായി ഇങ്ങനെ പറയുന്നു, നോക്കുക താഴെ വെളിച്ചത്തിൻ മൊട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. അപ്പോൾ നിരവധി ഇങ്ങനെ നക്ഷത്രങ്ങൾ ചുറ്റിനും കാണുന്നത് പോലുള്ള മറ്റൊരു കാഴ്ചയാണ് താഴെ നോക്കുമ്പോൾ. അവിടെയും നക്ഷത്രങ്ങളെ പോലെ തന്നെ വെളിച്ചത്തിൻ്റെ മൊട്ടുകൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയും അവൻ ആ വിമാനത്തിലിരുന്നു കൊണ്ട് ആസ്വദിക്കുകയാണ്. അങ്ങനെ ഉണ്ണിയുടെ വിമാനയാത്ര മറക്കാൻ കഴിയാത്തൊരനുഭവമായി അവൻ്റെ മനസ്സിൽ നിൽക്കുന്നു. നമുക്കും ഇതുപോലെ അവസരം കിട്ടുമ്പോൾ ഒരു വിമാനയാത്ര നിങ്ങളും നടത്തുക, അതിലെ ഭംഗികളെല്ലാം ഇതുപോലെ ആസ്വദിച്ചറിയുക, അതിനെ കവിതയായും അനുഭവക്കുറിപ്പുകളായും യാത്രാ വിവരണങ്ങളായും ഒക്കെ മനോഹരമായി നിങ്ങളും അവതരിപ്പിക്കുക. അമ്മയോടൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന കുട്ടി ആ വിമാനത്തിനുള്ളിലേക്ക് കയറുന്നതും വിമാനം പറന്നുയരുമ്പോൾ ആ വിമാനത്തിലിരുന്നു കൊണ്ട് ചുറ്റിനും താഴെയും ഒക്കെയുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നതും കാണുന്നതും പുതിയ പ്രത്യേക ഒരു ലോകത്തിലേക്ക് എത്തിയ അവൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ചിന്തകളും അവിടെ ഇരുന്നുള്ള താഴേ ഭൂപ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകളെയൊക്കെ വളരെ മനോഹരമായി നല്ല വർണ്ണനാത്മകമായിട്ട് അല്ലെങ്കിൽ കാവ്യഭംഗി തുളുമ്പുന്ന പ്രയോഗങ്ങളിലൂടെ എല്ലാം വളരെ ലളിതമായി അവതരിപ്പിക്കുകയാണ് ഈ കവിതയിൽ. കവിതയിലെ കാഴ്ച എന്ന അടുത്ത പ്രവർത്തനം, ചുടുന്നതില്ലേ ചെറുതീ അതൊന്നുമേ കെടുന്നുമില്ലേ മഴയത്തു പോരുമേ. ഇവിടെ മിനാമിനുങ് എന്ന കവിതയിൽ കുമാരനാശാൻ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്ന ഭാഗമാണത്. ആ മിനാമിനുങ് അതിൻ്റെ ദീപം അല്ലെങ്കിൽ അതിൻ്റെ ആ വെട്ടം, അത് ഒരു തീക്കനൽ പോലെ ഇരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് ഒന്നിനെയും ചുടുന്നുമില്ല, മഴയത്ത് അത് അണഞ്ഞു പോകുന്നുമില്ല എന്ന് കവി പ്രയോഗിക്കുകയാണ്. ഇവിടെ ഇതുപോലെ നമ്മുടെ കവിതയിലും സൂര്യനെക്കുറിച്ചൊക്കെ പറയുന്ന വരികളുണ്ട്. അന്തിക്ക് വാനിൻ്റെ വക്കത്തു നിൽക്കുന്നു ചെന്തീയുടുപ്പിട്ട സൂര്യൻ. അപ്പോൾ ഇങ്ങനെ കവികൾ മനോഹരമായ ചില പ്രയോഗങ്ങൾ കവിതകളിലൊക്കെ വരുത്തിയിട്ടുള്ളത് നമ്മൾ പല കവിതകളിലും പാട്ടുകളിലും ഒക്കെ പരിചയിച്ചിട്ടുണ്ടാകും. കാവ്യഭംഗി തുളുമ്പുന്ന വരികളാണ് ചെന്തീയുടുപ്പിട്ട സൂര്യൻ എന്ന് പറയുന്നത് പോലെ. ഇവിടെ മിനാമിനുങ്ങിൻ്റെ വെട്ടത്തെ, അത് മഴയത്ത് കെട്ടുപോകുന്നില്ല, ഒന്നിനെയും ചുടുന്നില്ല എന്നൊക്കെ പറയുന്നതിലൂടെ അതിൻ്റെ ഒരു അത്ഭുതകരമായ അതിൻ്റെ ചില സവിശേഷതകൾ പറയുന്നു. ഒപ്പം അതിൻ്റെ മനോഹാരിതയെ മനോഹരമായി കവികൾ ഇത്തരം പ്രയോഗങ്ങളിലൂടെയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ ഇതുപോലുള്ള ഈ കവിതയിലോ മറ്റ് കവിതയിലോ നിങ്ങളുടെ പാട്ടുകളിലോ ഒക്കെ ഇത്തരത്തിൽ നിങ്ങളെ ആസ്വദിപ്പിച്ചിര നല്ല മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പം നിങ്ങൾ ആസ്വദിച്ചിട്ടുള്ള പല പാട്ടുകളും കേട്ടാൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള നല്ല പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അന്തിപ്പൊൻ വെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിൽ മാണിക്ക ചെപ്പ് പിന്നിൻ മാണിക്ക ചെപ്പ്. വളരെ പ്രശസ്തമായൊരു സിനിമാ ഗാനമാണല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ആ വരികളിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിക്കുക. ഇത്തരത്തിലുള്ള നല്ല ഒരു പ്രയോഗമാണ് അന്തിപ്പൊൻവട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ. ഏതാണ് അന്തിപ്പൊൻവട്ടം? അത് കടലിലേക്ക് താഴുന്നു. അപ്പോൾ മാനത്തെ മുല്ലത്തറ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിങ്ങനെ ഒരു മാണിക്കച്ചെപ്പ് ഉയർന്നു വരുന്നു, അതാരായിരിക്കും? അപ്പോൾ അത്തരത്തിൽ ഒരു സന്ധ്യയുടെ ആഗമനം, അവിടെ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ വിരിഞ്ഞു വരുന്ന മനോഹരമായ ഒരു രാത്രിയുടെ വരവിനെക്കുറിച്ച് സുന്ദരമായിട്ട് കവി വർണ്ണിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണത്. ഇത്തരത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള പല പാട്ടുകളും ഉണ്ടാകും. നിങ്ങൾക്കൊക്കെ പ്രിയങ്കരമായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, തരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിയിടും മുൻപേ കരിങ്കാറിൻ കോരപറിച്ചാട്ടേ. ഒരു നാടൻ പാട്ടായി നമ്മൾ ആസ്വദിക്കുന്ന ആ പാട്ടുണ്ടല്ലോ, അതിൻ്റെ ആ വരികളൊന്ന് ചിന്തിച്ചു നോക്കുക. തരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിയിടും മുൻപേ കരിങ്കാറിൻ കോര പറിച്ചാട്ടേ എന്നാണ്. അപ്പോൾ അവിടെ എത്തുന്ന തമ്പുരാൻ ആരായിരിക്കും? കരിങ്കാറ് കാർമേഘത്തിൻ്റെ കോര, കോരപ്പുല്ലുകൾ, കള, വയലിലിങ്ങനെ കള പറിക്കുന്നതിനും ആയി ബന്ധപ്പെടുത്തിക്കൊണ്ട് വാനിൽ ഇങ്ങനെ മേഘമാകുന്ന കള പറിച്ചിട്ട് ആ തമ്പുരാൻ്റെ എഴുന്നള്ളത്തിന് താരക പെണ്ണാളോട് അതിനെല്ലാം ഉള്ള ഒരുക്കങ്ങൾ നടത്താൻ പറയുന്ന തരത്തിലുള്ള മനോഹരമായ ഒരു പ്രയോഗമാണ്. അവിടെയും ആ സന്ധ്യയുടെ ആഗമനം സുന്ദരമായിട്ട് പറയുന്നു. അവിടെ നക്ഷത്രങ്ങളെയും അല്ലെങ്കിൽ ചന്ദ്രനെയും ഒക്കെ ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേറെയും നിങ്ങൾക്ക് പരിചയമുള്ള വെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, ആ വരികളിലും ഉണ്ട്. അതുപോലെ ചന്ദ്രൻ ഇങ്ങനെ ജലത്തിൽ പ്രതിബിംബിക്കുന്നതിനെ ഒരു കവി വരച്ചു കാട്ടുന്നതാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ വളരെ പ്രസിദ്ധമായ ചന്ദനക്കെട്ടിൽ എന്ന കവിതയിൽ ഇതുപോലെ അസ്തമയ സൂര്യനെ കാവ്യഭാഷയിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന വരികളുണ്ട്. പകലാകുമുട്ടകപ്പക്ഷി പോയി മികവുറ്റ മുട്ട കടലെടുത്തു
പകലാകുന്ന ഒട്ടകപ്പക്ഷി പോയി, മികവുറ്റ മുട്ട. ഒട്ടകപ്പക്ഷി ഇട്ടുപോയ മുട്ട ആ സൂര്യബിംബത്തിനെ അതിമനോഹരമായിട്ട് കവി വർണ്ണിച്ചിരിക്കുന്നതാണ്. കടലിൽ താണുപോകുന്ന സൂര്യബിംബം ഇതിലും മനോഹരമായി എങ്ങനെയാണ് അവതരിപ്പിക്കാൻ. കിഴക്കുതിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുരുക്കിൻ തയ്യേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയതാരാണ്. വളരെ പഴയൊരു പാട്ടാണ്. അപ്പോൾ അതിൽ പി ഭാസ്കരൻ മാഷ് മനോഹരമായിട്ട് അതിൻ്റെ ഓരോ വരികളും തുടർന്നുള്ള വരികളിലുമൊക്കെ നല്ല ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കിഴക്ക് ദിക്കിലെ ചെന്തെങ്കിൽ ഇങ്ങനെ കരിക്ക് പൊന്തുന്നു, അതെന്തായിരിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ മുരുക്കിൻ തയ്യുടെ ചോട്ടിലിങ്ങനെ മുറുക്കിത്തുപ്പിയെ എന്ന് പറയുന്നതിലൂടെ എന്തായിരിക്കും കവി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് പരിചയപ്പെട്ട നമ്മൾ പാട്ടുകളും കവിതകളും ഒക്കെയുണ്ട്. അത്തരത്തിലുള്ള സുന്ദരമായ വരികൾ ഒക്കെ ഒന്ന് കണ്ടെത്തി അതിൻ്റെ ആ പ്രയോഗ ഭംഗി അതിലെ കാവ്യഭംഗി ഒന്ന് തിരിച്ചറിയുക. നിങ്ങൾക്കും പരിചയമുള്ള പാട്ടുകളും ഒക്കെ ഒരുപാടുണ്ട്, കവിതകളൊക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ളവ ഒന്ന് എഴുതി സൂക്ഷിക്കുക. ഒന്ന് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിൽ കൂടുതലും നമ്മളൊരു പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ചില പാട്ടുകളെയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത് എന്നേ ഉള്ളൂ. ഇനി കാവ്യഭാഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രവർത്തനം കൂടിയുണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. കാവ്യഭാഷ എന്ന പ്രവർത്തനം സാധാരണ ഭാഷയും കാവ്യഭാഷയും വ്യത്യസ്തമാണ്. എന്താണ് സാധാരണ ഭാഷ, എന്താണ് കാവ്യഭാഷ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്, അതിന് പാഠപുസ്തകത്തിൽ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെന്തീയുടുപ്പിട്ട സൂര്യൻ എന്ന ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം അത് നമുക്ക് അതിനോട് പൂർണ്ണമായിട്ടും പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ തന്നെ അതിനോട് യോജിക്കാൻ കഴിയുന്നതല്ല. കഠിനമായ ചൂടും വെളിച്ചവുമുള്ള സൂര്യനെ അല്ല ചെന്തീയുടുപ്പിട്ട സൂര്യൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, മറിച്ച് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചുവന്ന നിറത്തോടുകൂടി ജ്വലിച്ചു നിൽക്കുന്ന ആ അസ്തമയ സൂര്യനെയാണ്, അതിൻ്റെ ഭംഗിയാണ് ചുവന്ന ഉടുപ്പണിഞ്ഞ ചെന്തീയുടുപ്പ്. ചുവന്ന നിറമുള്ള തീ, അത് തീ കനലാണ്. ആ ശോഭയോടുകൂടി നിൽക്കുന്ന സൂര്യൻ ചെന്തീയുടുപ്പിട്ട സൂര്യൻ എന്ന പ്രയോഗത്തിലൂടെ, അപ്പോൾ ചുവന്ന നിറമുള്ള തീ പോലെ ജ്വലിക്കുന്ന സൂര്യൻ അല്ലെങ്കിൽ അതുപോലെ ഉടുപ്പണിഞ്ഞിരിക്കുന്ന സൂര്യൻ എന്ന രീതിയിലാണ് അതിൻ്റെ ആ കാവ്യ ഭാഷയെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അതുപോലെ കാവ്യതയിൽ നിന്ന് കാവ്യഭാഷാ പ്രയോഗങ്ങൾ സമാനമായവ കണ്ടെത്തി ഒരു പട്ടിക പൂർത്തിയാക്കാനുള്ള പ്രവർത്തനമാണ്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഉള്ള പ്രയോഗങ്ങൾ നമുക്ക് ഈ കവിതയിൽ അധികം കാണാൻ കഴിയില്ല, മറിച്ച് കാവ്യഭാഷാ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വരികളെ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കുണ്ടാകും. അതിനെ വിശദീകരിച്ച് അതിൻ്റെ കാവ്യ ഭാഷ കൊണ്ട് കവി ഉദ്ദേശിക്കുന്ന അതെന്താണ് അല്ലെങ്കിൽ അത് സാധാരണ ഭാഷയിൽ അതെങ്ങനെയാകും എന്നതിനെക്കുറിച്ച് നമുക്ക് എഴുതാമെന്നതേ ഉള്ളൂ. അതിനുള്ള ഉദാഹരണങ്ങളിൽ ഒന്ന്, നാലുപാടും നറു പച്ചപ്പിൽ തൂ വെള്ളി നാടകൾ വീണിഴയുന്നു എന്ന പ്രയോഗം കാവ്യഭാഷ തുളുമ്പുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന വരികളാണ്. ചേണിഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ ഇടയ്ക്ക് ഇങ്ങനെ നദികളും അരുവികളും ഒക്കെ ഒഴുകുന്നത് വെള്ളി നാടകൾ വീണിഴയുന്നതായിട്ട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കാവ്യഭാഷ തുളുമ്പുന്ന വരികളാണ്. അതുപോലെ നോക്കുക താഴെ വെളിച്ചത്തിൻമുട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു, വെളിച്ചത്തിൻമുട്ടുകൾ ആ പ്രയോഗത്തിലും നമുക്ക് കാണാം. ഭൂമിയിലുള്ള ആകാശ കാഴ്ച, ഭൂമിയിലുള്ള കാഴ്ചയാണ് അവിടെ ഇങ്ങനെ ദീപനാളങ്ങളൊക്കെ വീടുകളിലും തെരുവുകളിലുമൊക്കെ വിടർന്നു വരുന്നത്, വെളിച്ചത്തിൻമുട്ടുകൾ വിടർന്നു വരുന്നു എന്ന പ്രയോഗത്തിലൂടെ. അപ്പോൾ അതിനെയും ഒന്ന് വ്യാഖ്യാനിച്ച് സാധാരണ ഭാഷയിൽ എങ്ങനെ പറയും, അതുപോലെ കാവ്യഭാഷയിൽ കവിതയിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നിങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം.